അഞ്ചാം ക്ലാസ്സിലെ ഹിന്ദിയിലെ നാലാമത്തെ യൂണിറ്റായ ഗാവ് ഗൌകി യാദം എന്ന പാഠമാണല്ലോ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമുക്ക് ആ പാഠത്തിലെ യാദേം എന്ന ഭാഗവും അനുഭവ് ലിഖ്യം ശബ്ദ ബനായേം രാസ്താ ഡൂണ്ടേം എന്നീ പ്രവർത്തനങ്ങളും ചെയ്യാം അഞ്ചാം ക്ലാസ്സിലെ മറ്റു വീഡിയോകൾ ഈ ചാനലിൻ്റെ ഹോം പേജിലുണ്ട് കാണാത്ത കൂട്ടുകാർ അത് കാണുമല്ലോ അപ്പൂപ്പനെയും അമ്മുമ്മയെയും കാണാൻ അമൽ ഗ്രാമത്തിലെത്തിയതും മുന്നിയുടെ കൂടെ ഊഞ്ഞാലാടിയതുമൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചു എന്നാൽ അമൽ ഇപ്പോൾ എവിടെയാണ് ഒരു വലിയ ഫ്ലാറ്റിലാണ് അല്ലേ അവൻ പുറത്തേക്ക് നോക്കിക്കൊണ്ട് അങ്ങനെ വിഷമത്തോടെ നിൽക്കുകയാണ് എന്താണ് അവൻ്റെ ഈ വിഷമത്തിന് കാരണം നമുക്ക് നോക്കാം ദോ ഹ്തേ ബീത്ത് ഗയെ രണ്ടാഴ്ച കഴിഞ്ഞുപോയി കിത്ന മസാദ എന്ത് രസമായിരുന്നു ഫിർ അവരെയൊക്കെ ഇനി എന്ന് കാണും ദിനോം യാദ് അമൽക്ക് മന്മേം ഉഭർണേ ലഗി കഴിഞ്ഞുപോയ ദിവസങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അമലിൻ്റെ മനസ്സിൽ ഉയർന്നു വന്നു ഈ വരികളിൽ ചില പുതിയ പദങ്ങളുണ്ടല്ലേ അവ ഏതൊക്കെയാണ് ആഴ്ച വീക്ക് മജ ആനന്ദം യാർമ്മ ഉപർണ ഉയർന്നുവരിക ടു എമർജ് കൂട്ടുകാർ ഡയറി എഴുതാറുണ്ടോ അല്ലെങ്കിൽ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ കുറിച്ചു വയ്ക്കാറുണ്ടോ നമ്മുടെ കൂട്ടുകാരൻ അമൽ തൻ്റെ ഗ്രാമത്തിൽ ചെലവിട്ട ആ രണ്ടാഴ്ചക്കാലത്തെ അനുഭവങ്ങൾ തൻ്റെ ഡയറിയിൽ കുറിച്ചു വച്ചു നമുക്ക് ആ ഡയറി ഒന്ന് വായിച്ചാലോ അമൽ എഴുതിയത് ഇങ്ങനെയാണ് രണ്ടാഴ്ചകൾ മുന്നിയുടെ പുഞ്ചിരി ഇപ്പോഴും മനസ്സിൽ നിറഞ്ഞിരിക്കുന്നു ദാദാജി താഴ്ക്കെ നീച്ചേ ഘടേ അപ്പൂപ്പൻ പനയുടെ ചുവട്ടിലായി വയലിനു നടുവിൽ നിൽക്കുന്നുണ്ടായിരുന്നു ഹമാരി പ്രതീക്ഷാമേ ഞങ്ങളെയും പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വരികളിലും പുതിയ ചില പദങ്ങളുണ്ടല്ലേ ഹഫ്ത നമ്മൾ പഠിച്ചതാണ് ഹഫ്ത ആഴ്ച അഥവാ വീക്ക് മുസ്കാൻ സ്മൈൽ പുഞ്ചിരി പിന്നെന്തൊക്കെയാണ് അമൽ എഴുതിയത് ദാദിജിനെ മിഠായി കിത്തനീഖിലായി അമ്മൂമ്മ എത്രയധികം മധുരപലഹാരങ്ങൾ കഴിപ്പിച്ചു ആം കാപ്പേഡ് ചൂല മാവ് ഊഞ്ഞാൽ വഹ് പ്യാർ വഹ് ഖുഷിംഗ് സാൽ ഭർ ബാദ് ആ സ്നേഹം ആ സന്തോഷം വയെല്ലാം ഇനി ഒരു വർഷം കഴിഞ്ഞേ ലഭിക്കുകയുള്ളൂ ഹോ മിഠായി എന്ന വാക്കിന് ഹിന്ദിയിൽ മധുര പലഹാരങ്ങൾ എന്നാണ് അർത്ഥം അമലിൻ്റെ അനുഭവക്കുറിപ്പ് എല്ലാവരും വായിച്ചില്ലേ മറ്റൊരു കൂട്ടുകാരിയുടെ അനുഭവക്കുറിപ്പ് വായിച്ചാലോ വാ ആജ് കാൻ കിറ്റന അച്ഛാദ ഇന്നത്തെ ദിവസം എത്ര നല്ലതായിരുന്നു ആജ് സ്കൂൾ ഗെയ് മാസങ്ങൾക്കു ശേഷം ഇന്ന് സ്കൂളിൽ പോയി മാം കെ ഹാത്തോംസെ ഖാനാ ഖാക്കർ അമ്മയുടെ കൈകൊണ്ട് ഭക്ഷണം കഴിച്ച് പിതാജി കെ ഹാത്ത് പകഡ്കർ അച്ഛൻ്റെ കയ്യും പിടിച്ച് നയ ബാഗ് നയേ കപ്പടെ നയി പുസ്തകം പുതിയ ബാഗ് പുതിയ ഉടുപ്പുകൾ പുതിയ പുസ്തകങ്ങൾ ദോസ്തോംസെ മിൽക്കർ ബഹുത് ഖുഷിഹൂയി കൂട്ടുകാരെ കണ്ടുമുട്ടിയപ്പോൾ വളരെയധികം സന്തോഷമായി രാസ്തീമേം സഹേലീസെ മില്ലി വഴിയിൽ ഒരു കൂട്ടുകാരിയെ കണ്ടുമുട്ടി വാ ബഹുദ്ഹ എന്തൊരു രസകരമായ ദിവസമായിരുന്നു ഇതുപോലെ നമുക്ക് നമ്മുടെ അനുഭവങ്ങളും ഡയറിയിൽ അനുഭവക്കുറിപ്പായി എഴുതി വെച്ചാലോ കിസി ബഹുത് ഖുഷും ഇന്ന് എനിക്ക് വളരെയധികം സന്തോഷമാണ് ആജ് മേരെ ദോസ് കാ ജന്മദിൻ ധ ഇന്ന് എൻ്റെ കൂട്ടുകാരൻ്റെ ജന്മദിനമായിരുന്നു പിതാജി മാം അവർ ഭായി കേസാ ോസ് കേ അച്ഛൻ്റെയും അമ്മയുടെയും സഹോദരൻ്റെയും കൂടെ ആ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി കി മാന് മിഠായി ഇദ്ദേ മധുരപലഹാരങ്ങൾ തന്നു വഹാം മേനെ അപ്പ കുല അവിടെ വെച്ച് ഞാൻ എൻ്റെ കുറച്ച് കൂട്ടുകാരെ കണ്ടുമുട്ടി സബ് ലോക് മിൽക്കർ ബഹുത് ഖുഷൂ എല്ലാവരും ഒരുമിച്ച് ചേർന്നപ്പോൾ വളരെയധികം സന്തോഷമായി ഇനി നമുക്ക് കുറച്ച് വാചകങ്ങൾ വായിക്കാം അമൽ നാട്ടിലെത്തിയപ്പോൾ ഉണ്ടായ ചില സംഭവങ്ങളാണിത് മുന്നി അമൽ അമലിൻ്റെ അടുത്താണ് മുന്നി ഊഞ്ഞാലാടുകയാണ് അമൽ ദാദി കെ സാദ്ഹെ അമൽ അമ്മൂമ്മയുടെ കൂടെയാണ് അമൽ ദാദാജി സെ മില അമൽ അപ്പൂപ്പനെ കണ്ടുമുട്ടി ഇപ്പോൾ നമ്മൾ വായിച്ച വാചകങ്ങൾ അതിനോട് ചേരുന്ന ചിത്രത്തിന് താഴെ എഴുതണം ഉചിത് വാക്യ ജോഡേ ആദ്യത്തെ ചിത്രം നോക്കൂ അമൽ അപ്പൂപ്പനെ കണ്ടുമുട്ടുകയാണ് അല്ലേ അപ്പോൾ നമ്മൾ എന്തെഴുതും അമൽ ദാദാജീ സെ മില രണ്ടാമത്തെ ചിത്രം നോക്കൂ അമൽ അമ്മൂമ്മയുടെ കൂടെ നിൽക്കുകയാണ് അല്ലേ അമൽ ദാദിഹേ ഇതിൽ ആദ്യത്തെ ചിത്രം നോക്കൂ മുന്നി അമലിന്റെ അടുത്ത് നിൽക്കുകയാണ് അല്ലേ മുന്നി അമൽ രണ്ടാമത്തെ ചിത്രമോ മുന്നി ഊഞ്ഞാലാടുകയാണ് അല്ലേ മുന്നി ൂഹ അടുത്തത് രസകരമായ ഒരു കളിയാണ് നമ്മൾ കോമിക്സുകളിലൊക്കെ വഴി കണ്ടുപിടിക്കാമോ എന്നൊരു കളി കളിച്ചത് ഓർമ്മയില്ലേ അതുപോലൊരു കളിയാണിത് രാസ്താ ഡൂണ്ടെ ഒരു കുട്ടിക്ക് വീട്ടിലേക്കുള്ള വഴി നമ്മൾ കണ്ടുപിടിച്ച് കൊടുക്കണം നമ്മൾ പഠിച്ച വാക്കുകൾ ഈ വഴിയിലുണ്ട് അതുവഴി വേണം വീട്ടിലേക്ക് പോകാൻ നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കിയാലോ നമ്മൾ യാദേം എന്ന ഈ പാഠത്തിൽ പഠിച്ച വാക്കുകൾ ഓർത്തു നോക്കിയാൽ മതി ആ വാക്കുകൾ കണ്ടുപിടിച്ചാൽ നമുക്ക് വഴിയും എളുപ്പത്തിൽ കണ്ടുപിടിക്കാം ഏതൊക്കെയാണ് ആ വാക്കുകൾ റെയിൽവേ സ്റ്റേഷൻ റെയിൽ ഗാഡി ദാദ താട്കെ പേഡ് ചൂല ദാദി മുന്നി ൂപ്പർ മസ ആസ്മാൻ അപ്പോൾ കുട്ടിക്ക് വഴി കാണിച്ചു കൊടുത്തില്ലേ കുട്ടി വീട്ടിലെത്തി അല്ലേ മറ്റൊരു രസകരമായ കളി കളിച്ചാലോ ഇവിടെ ഒരു ഫോണിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കീപാഡിൽ കുറേ അക്ഷരങ്ങളുമുണ്ട് ഈ അക്ഷരങ്ങൾ വെച്ച് പദങ്ങൾ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ശബ്ദ അവിടെ ഒരു പദം ഉണ്ടാക്കിയിട്ടുണ്ട് ഏതാണ് ആ പദം കട്ട്ഹൽ കട്ട്ഹൽ എന്ന് പറഞ്ഞാൽ ചക്ക നമ്മൾ നേരത്തെ പഠിച്ചതാണ് അതുപോലെ കുറേ പദങ്ങൾ നമുക്കും ഉണ്ടാക്കി നോക്കിയാലോ ഇത് ചെയ്യാൻ ഒരു എളുപ്പ മാർഗമുണ്ട് ഒരു വാക്കിലെ വിവിധ അക്ഷരങ്ങൾ വരുന്ന ബബിളുകൾ നമുക്ക് ഒരേ നിറം ഉപയോഗിച്ച് കളർ ചെയ്യാം ഇവിടെ ജി കാൽ എന്നിവ നമുക്ക് മഞ്ഞ നിറം ഉപയോഗിച്ച് കളർ ചെയ്താലോ അറിയാം നമുക്ക് ആ വാക്ക് അല്ലേ ചിൽക്ക പഴത്തൊലി അതുപോലെ തന്നെ ഘ ര എന്നീ രണ്ടക്ഷരങ്ങൾ ബ്രൗൺ നിറത്തിൽ കളർ ചെയ്യാം ഖർ വീട് അതുപോലെ തന്നെ ദി ദ എന്നീ രണ്ടക്ഷരങ്ങൾ നീല നിറത്തിൽ നമുക്ക് കളർ ചെയ്യാം ദാദി അമ്മൂമ്മ അതും നമ്മൾ പഠിച്ചതാണ് പേ ഡ എന്നീ രണ്ടരങ്ങളും ഒരേ നിറം കൊണ്ട് കളർ ചെയ്യാം പേഡ് മരം വ ന എന്നീ രണ്ടക്ഷരങ്ങൾക്ക് നമുക്ക് പിങ്ക് നിറം കൊടുത്താലോ നാവ് വഞ്ചി ആ വാക്കും നമ്മൾ പഠിച്ചതാണ് ഈ ട്രിക്ക് ഉപയോഗിച്ചാൽ കൂട്ടുകാർക്ക് ഇതിൽ നിന്നും പുതിയ പദങ്ങൾ കണ്ടെത്താൻ കഴിയും നമ്മളിപ്പോൾ കുറച്ച് പദങ്ങൾ കണ്ടെത്തി അല്ലേ കഠൽ ദാദി പീപ്പൽ ചിൽക്ക നാവ് ഖർ ഇനിയുമുണ്ട് പദങ്ങൾ സടക്ക് നദി കിത്ത്ന കൈ അങ്ങനെ കുറേ പദങ്ങൾ നമുക്ക് ഇതിൽ നിന്നും കണ്ടെത്താൻ കഴിയും കൂട്ടുകാർ സ്വന്തമായി ഇതുപോലെ പദങ്ങൾ കണ്ടെത്തുമല്ലോ അപ്പോൾ അമലിൻ്റെ കഥയിലെ യാതെം എന്ന ഭാഗവും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലായില്ലേ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം